to another episode of Neely's Kitchen. Hi, today we're gonna make puruku. 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 Today we're gonna make puruku. പുഴുക്ക് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. കപ്പയാണ്, ഇതിൻ്റെ പകുതി ഭാഗം എടുക്കുന്നുള്ളൂ, ഹാഫ് കപ്പ. പിന്നെ ഇത് ചേമ്പ്, കായ, കായയും പകുതി ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ചേന ഉണ്ടെങ്കിൽ ചേന ഉപയോഗിക്കാം. പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ്, ചെറിയ ചുമന്ന ഉള്ളി. ഇത് കുറച്ച് വലുപ്പമുള്ളതാണ്, അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത്. നിങ്ങൾക്ക് കുഞ്ഞു ഉള്ളിയാണെങ്കിൽ ഒരു 5-8 എണ്ണം എടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചെറുപയർ, അതൊരു 1/2 കപ്പ്. പിന്നെ കടല വേണമെങ്കിൽ ചേർക്കാം, വൻപയർ അത് വേണമെങ്കിലും ചേർക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഉള്ള ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അല്ലെങ്കിൽ എല്ലാ പയറുകളും കൂടെ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ടും ഉണ്ടാക്കാം. പിന്നെ കറിവേപ്പില ഒരു 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ. ഇത് കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിലാണ് നല്ലത്. ആ ഒരു അതായത് വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ ഇത് കോക്കനട്ട്, അതായത് ചെറുകി നാളികേരം, അത് ഒരു 2-2.5 കപ്പ്. അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2-2.5 കപ്പോളം ഉപയോഗിക്കാം. പിന്നെ വെള്ളം വേണം. ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഒരു ചേമ്പ് 2 കപ്പിട്ടുണ്ട്. പിന്നെ ചെറുപയറാണ്, ചെറുപയറും ഒരു 1/2 കപ്പ്. ഞാൻ വെള്ളത്തിൽ അതായത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. പിന്നെ കായ, പച്ചക്കായ, അത് തൊലിയോടെ, മറ്റതെല്ലാം തൊലി കളഞ്ഞാ മുറിച്ചിരിക്കുന്നത്, പച്ചക്കായ തൊലിയോടെ ഇട്ടിരിക്കുന്നത്. ഇത് കപ്പ ഞാനൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്, അതും ഒരു 2 കപ്പ് തന്നെയാണ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വെള്ളം ഒരു 1 കപ്പ്, 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തതായിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ അതൊന്ന് വരുവാനായിട്ട് വെച്ച് കൊടുക്കാം. കുക്കറ് 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രം ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടിട്ട് അപ്പം എണ്ണ, വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലത്. ഇനിയിപ്പം ഒലിവ് ഓയിൽ തന്നെ ചേർക്കുന്നത്, പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് ചെറിയ ഉള്ളി, അതായത് ഷാലറ്റ്സ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് 1/2 കപ്പോളം ഉണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കടുക് പൊട്ടിക്കണമെങ്കിൽ കടുക് പൊട്ടിക്കാം, കടുകും മുളകും കൂടെ ആദ്യം ചെയ്യാം. സാധാരണ ഈ പുഴുക്കുണ്ടാക്കുന്നത് ഏകാദശി അങ്ങനത്തെ ഒക്കെ ഉണ്ണുന്ന സമയത്താണ്. അപ്പോൾ ഉള്ളിയൊന്നും അധികം ചേർക്കാറില്ല. ഉള്ളി ചേർക്കാണ്ട് നമുക്കതിന് പകരമായിട്ട് ജീരകം ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് ഉള്ളിയൊക്കെ ചേർത്തുണ്ടാക്കുന്നത്. ഉള്ളി ഒന്ന്, ചെറിയ ഉള്ളി, അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങയും കൂടെ ചതച്ചിട്ട് ആഡ് ചെയ്യാം. ഞാൻ തേങ്ങ ചതയ്ക്കുന്നില്ല. അത് നന്നായി വഴറ്റി കൊടുക്കുക. അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി 2 കപ്പ്, തേങ്ങ വേണമെങ്കിൽ ഇത് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഒന്ന് മൂത്ത് വരണം, അതുവരെ വഴറ്റണം. ഇത് നന്നായി വഴറ്റി കൊടുക്കുക വേണ്ടത്.
ഇതൊന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, കുറച്ച് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് വേവിച്ചു വെച്ച കപ്പയും കായ പയറും എല്ലാം കൂടെ വേവിച്ചതായിട്ടുള്ളതാണത്. ചേമ്പും ഒക്കെ കൂടെ വേവിച്ചത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പോ എന്തെങ്കിലും വേണമെന്നുള്ളത് നോക്കുക. കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട്. ഇങ്ങനെ ഇതൊന്നൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളുടെ പുഴുക്ക് റെഡിയായി. ഇതിപ്പോൾ കഞ്ഞിക്കാണെങ്കിലും അല്ലെങ്കിൽ ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല. അങ്ങനെ പുഴുക്ക് റെഡിയായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് പകുതി വെന്ത തരത്തിലൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ആവശ്യത്തിനുള്ള വേവും ഒക്കെ ഉണ്ട്. ഇനി നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില മുറിച്ചിടുകയാണ്. അതിൻ്റെ പിന്നെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് ഓഫ് ചെയ്തു. അങ്ങനെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെയാണ് കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേന പയർ, ഇപ്പം ചെറുപയറില്ലെങ്കിൽ വൻപയർ ഉപയോഗിക്കാം, കടല ഉപയോഗിക്കാം. ഇപ്പം എല്ലാം കൂടെ എല്ലാ പയറും വേണമെങ്കിലും ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.